നമസ്കാരം. കേരളവർമ്മ കോളേജിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അട്ടിമറിച്ചതിന് പിന്നിൽ മന്ത്രിമാരുടെ ഗൂഢാലോചനയുണ്ട് എന്ന് KSU മന്ത്രി ആർ ബിന്ദുവും കെ രാധാകൃഷ്ണനും ഇടപെട്ടു എന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ ആരോപിച്ചു. 30,000 രൂപയുടെ കണ്ണട വെച്ചിട്ടും ആർ ബിന്ദുവിന് ജനാധിപത്യ കാഴ്ചയില്ല എന്നും KSU ആരോപിക്കുന്നു. മന്ത്രി കെ രാധാകൃഷ്ണനെതിരെയും KSU ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗുരുതരമായ ആക്ഷേപമാണ് KSU ചർച്ചയാക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറായ അധ്യാപകൻ SFA വേണ്ടി ഒത്താശ ചെയ്തു. ആർഷോ കാണിച്ച ടാബുലേഷൻ ഷീറ്റ് അവർ ഉണ്ടാക്കിയതാണ്. കോളേജ് അധികൃതർ യഥാർത്ഥ മാനുവൽ ടാബുലേഷൻ ഷീറ്റ് പുറത്തുവിടണം. നാളെ മുതൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും KSU പ്രക്ഷോഭം ആരംഭിക്കും. മന്ത്രി ബിന്ദുവിനെ വഴിയിൽ തടയും. വീട്ടിലേക്ക് മാർച്ച് നടത്തും. കേരളവർമ്മ കോളേജിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അട്ടിമറിച്ചതിന് പിന്നിൽ മന്ത്രിമാരുടെ ഗൂഢാലോചനയുണ്ട് എന്നും KSU പറഞ്ഞു. വിവാദത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫോൺ കോളുകൾ പരിശോധിക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. മന്ത്രി ആർ ബിന്ദു പെരുമാറുന്നത് തനി SFA നിലവാരത്തിലാണ് എന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അലോഷ്യസിന്റെ നിരാഹാര സമരം തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിന് പിന്നിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. തിരഞ്ഞെടുപ്പ് നടന്ന അന്നും മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് ആരോപിക്കുന്നു. കേരളവർമ്മ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച എസ് ശ്രീകുട്ടനെ റീകൌണ്ടിങ്ങിൽ കൃത്രിമം നടത്തി പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയത് ബിന്ദുവാണ് എന്ന് KSU പരാതിയുണ്ട്. മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. കേരളവർമ്മ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU ചെയർമാൻ സ്ഥാനാർത്ഥി എസ് ശ്രീകുട്ടൻ ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് താൻ ജയിച്ചുവെന്ന് ആദ്യം പ്രഖ്യാപിച്ചുവെങ്കിലും വീണ്ടും വോട്ടെണ്ണി വിജയം അട്ടിമറിച്ചതായി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ മുഖേന നൽകിയ ഹർജിയിൽ പറയുന്നു. ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് TR രവി പരിഗണിക്കും. രണ്ടാമതും വോട്ടെണ്ണി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഫലം പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ അനുഭാവമുള്ള അധ്യാപകരിൽ ചിലരുടെ പിന്തുണയോടുകൂടിയാണ് അട്ടിമറി. റീകൌണ്ടിംഗ് വേളയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. ആദ്യ റൌണ്ടിൽ അസാധു എന്ന് കണ്ടെത്തിയ 1 ഡസനിലേറെ വോട്ടുകൾ റീകൌണ്ടിംഗിൽ ഉൾപ്പെടുത്തി. ബാഹ്യശക്തികളുടെ ഇടപെടലിനെ തുടർന്നാണ് വീണ്ടും വോട്ടെണ്ണിയത്. പ്രിൻസിപ്പലിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടായിരുന്നു ഇത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഫോൺ കോൾ ലഭിച്ചതിനു പിന്നാലെ റിട്ടേണിംഗ് ഓഫീസർ വീണ്ടും വോട്ടെണ്ണാൻ തീരുമാനിക്കുകയായിരുന്നു. KSU സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസും നീക്കം തുടങ്ങി. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ സമരപന്തലിൽ എത്തിച്ച് വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. ഇതിന്റെ ഭാഗമായി KC വേണുഗോപാൽ തൃശൂരിലെത്തും. യൂണിയൻ തിരഞ്ഞെടുപ്പ് SFA അട്ടിമറിച്ചുവെന്നും വോട്ടെണ്ണലിൽ കൃത്രിമത്വം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടി KSU സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. കോളേജിൽ നിന്ന് ബാലറ്റ് പെട്ടി രാവിലെ ട്രഷറിയിലേക്ക് മാറ്റി. കേരളവർമ്മ കോളേജിൽ റീകൌണ്ടിംഗ് നിർത്തിവെക്കാൻ പ്രിൻസിപ്പൽ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് കോളേജ് മാനേജറും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ ഡോക്ടർ MK സുദർശൻ വ്യക്തമാക്കിയിരുന്നു. ഫോണിലൂടെ പ്രിൻസിപ്പളുമായും റിട്ടേണിംഗ് ഓഫീസറുമായും സംസാരിച്ചു. രേഖാമൂലം ആവശ്യപ്പെടാതെ പ്രിൻസിപ്പൽ റീകൌണ്ടിംഗ് നിർത്തിവച്ചിരുന്നു. അത് നിയമപരമല്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. അപ്പോഴാണ് സർവകലാശാലാ ചട്ടങ്ങൾക്ക് അനുസൃതമായി നടപടികൾ പൂർത്തീകരിച്ച് കൌണ്ടിംഗ് തുടരാൻ നിർദ്ദേശിച്ചത് എന്നാണ് വിശദീകരണം. വീണ്ടും തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ കോളേജിൽ അണിനിരന്ന് ഒപ്പുശേഖരണം നടത്തിയിരുന്നു. വ്യാഴാഴ്ച രാത്രി 12 കോളേജിനടുത്തുള്ള പടിഞ്ഞാറേക്കോട്ട സെന്ററിൽ KSU SFI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ KSU ജില്ലാ കമ്മിറ്റി അംഗം കൈലാസ് P നായർക്ക് തലയ്ക്ക് അടിയേറ്റിരുന്നു.